ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 2 kg ചോക്ലേറ്റ് കേക്കാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കളറായിട്ടും നല്ല അടിപൊളി ഡിസൈനായിട്ടുള്ള ഒരു ഒരു വീഡിയോ ആണ്, ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പോൾ തുടർന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുൻപേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിതിവിടെ 2 kg ടോൾ കേക്കായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 8 ഇഞ്ചിൻ്റെ ടിന്നിലുള്ള സ്പഞ്ചാണ് നമ്മൾ 1 kg ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ബേക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓൾറെഡി വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം 2 കേക്കും 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ലെയേഴ്സാണ് അത്. ഒരു കേക്ക് തന്നെ 4 ലെയേഴ്സൊക്കെ ആക്കാനുള്ള തിക്നെസ് ഉണ്ട്. പക്ഷേ ഞാൻ 3 മാത്രമേ ആക്കിയിട്ടുള്ളൂ. കാരണം കൂടുതൽ ലെയേഴ്സ് വരുന്നതിനനുസരിച്ച് നമ്മളെ ഉള്ളിലെ ഫില്ലിങ്സും കൂടും, വെയ്റ്റും ഓവർ വെയ്റ്റായി പോവും. അല്ലെങ്കിൽ നമ്മളെ കേക്കിന് അത്യാവശ്യം നോർമൽ വെയ്റ്റിനേക്കാളും എക്സ്ട്രാ ഒരു വെയ്റ്റ് കൂടാറുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ സ്പഞ്ച് വെച്ചു, സിറപ്പ് വെച്ച് നന്നായിട്ട് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് നമ്മൾ ആദ്യം സ്പ്രെഡ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ഗനാഷ് ഒരു 1/4 കപ്പിൽ കൂടുതൽ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. 1/4 കപ്പിലും 1/3 കപ്പിനടുപ്പിച്ചിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് 1-2 ടേബിൾ സ്പൂണ് വീണ്ടും ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. കാഷ്യൂനട്ടും ബദാമും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നട്ട്സ് ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വീണ്ടും 2ാമത്തെ ലെയർ വെക്കുക. ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ചോക്ലേറ്റ് ഗനാഷ് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്തതിന് ശേഷം വീണ്ടും നട്ട്സ്, അങ്ങനെ എല്ലാ ലെയേഴ്സും 1 by 1 ആയിട്ട് എല്ലാ ലെയേഴ്സും ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം കൂടുതൽ വീഡിയോസിൽ ലെയേഴ്സ് ഫില്ല് ചെയ്യുന്നതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഓവർ ലെങ്ത്തി ആകുന്നതുകൊണ്ട് ഞാനിവിടെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം നമ്മളിത് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ്. ഇത് ഈ കേക്കാണ് നമ്മൾ ടോളായിട്ടുള്ള 2 kg, പിന്നെ 2 വാനില കേക്ക് 2 ടയറിൻ്റെത്, പിന്നെ മേലയിലുള്ള കേക്ക് വേറെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വരുന്നതായിരിക്കും. ആ ഒരു വാനില 2 കേക്ക് കാണുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 2 കേക്കാണ് ഈ വീഡിയോസിൽ ഉള്ളത്. പിന്നെ ഇവിടെ സ്പഞ്ച് മാത്രം കാണുന്ന കേക്കും ഉണ്ട്. അതും ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഡെക്കറേഷൻസൊക്കെ വരുന്നത്. എന്നാൽ നല്ല എലിഗൻറ്റ് ലുക്കായിട്ട് പ്രൊഫഷണൽ ഹോം ബേക്കേഴ്സിൻ്റെ ആ ഒരു പെർഫെക്റ്റിൽ തന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡെക്കറേഷൻസും കളർ മിക്സിങ്ങും ആണ്. അപ്പം ഞാനിതിവിടെ തലേന്ന് തന്നെ ഐസിങ് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്ക് പിറ്റേ രാവിലെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തു ക്രീം. എന്നിട്ട് 2ാമതും മുകൾ ഭാഗത്തും സൈഡിൽ ഒരു 1/4 ഭാഗത്തോളം വിപ്പിംഗ് ക്രീം വൈറ്റ് ക്രീം തന്നെ ഫില്ല് ചെയ്തിട്ട് ഒന്ന് സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഐസിങ്ങിൻ്റെത് നമ്മൾ ഇതിന് മുൻപ് വേറൊരു കേക്കിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അതേ സെയിം കേക്കിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത സമയത്ത് ഒരുപാട് ഫോട്ടോസ് അയച്ച സമയത്ത് ആ ഒരു ഫോട്ടോ ആണ് അവർ സെലക്ട് ചെയ്തത്. പക്ഷേ കളർ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കേക്ക് വാങ്ങിയിട്ടുള്ള ഒരു കസ്റ്റമറാണ്. വാങ്ങുന്ന സമയത്തും റിച്ച് ആയിട്ടുള്ള കേക്ക്സാണ് എപ്പോഴും വാങ്ങാറുള്ളത്. ഡ്രസ് ലെച്ചേഴ്സ്, മിൽക്കി നട്ട്സ്, ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ടുള്ള ചോക്ലേറ്റ് കേക്ക്, പിന്നെ ഒരുപാട് ഫ്ലേവേഴ്സ് അവർ വാങ്ങാറുണ്ട്. ഒരുപാട് ഈ മാസം തന്നെ ഒരുപാട് കേക്ക് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ തന്നെ വേറെ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് അവർ എന്നോട് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൂടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫീഡ്ബാക്ക് അത്രയും വിലപ്പെട്ടതാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഞാനിതിവിടെ വൈറ്റ് ക്രീമിലേക്ക് റോസ് പിങ്ക് എന്നുള്ള ഷെഫ് മാസ്റ്ററിൻ്റെ റോസ് പിങ്കാണ് ഒരു ഡ്രോപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രോപ്പ് ചേർത്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഞാനിതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് നീറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. ഈവണായിട്ട് എല്ലാ ഭാഗത്തും ക്രീം സ്പ്രെഡ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പിങ്കും ഒരു 1/4 ഭാഗത്തോളം ആ ഒരു ഭാഗത്തിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈവണായിട്ട് വൈറ്റിൻ്റെ പോർഷൻ, അതിൻ്റെ താഴെ ലൈറ്റ് പിങ്ക്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഡാർക്ക് ഷെയ്ഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് 2 കളർ ചേർക്കുന്നുണ്ട്. ഈ ഒരു പിങ്കിലേക്ക് തന്നെ വീണ്ടും റോസ് പിങ്കും പിന്നെ വീണ്ടും ഒരു ഡ്രോപ്പ് റെഡും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോഴാണ് ഇതുപോലത്തെ ഡാർക്ക് ഷെയ്ഡ് പിങ്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേ ലാസ്റ്റ് ലെയർ ആയിട്ട് താഴെ വരെ എത്തുന്ന രീതിയിൽ ഡാർക്ക് പിങ്ക് കൊടുത്തിട്ടുണ്ട്. മുകളിൽ വൈറ്റ്, ലൈറ്റ് പിങ്ക്, പിന്നെ ഡാർക്ക് പിങ്ക്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു കേക്കിന് ഡെക്കറേഷൻ കൊടുക്കുന്നത്. ഇനി ഈ ഒരു കേക്കിന് നോർമലി നമ്മൾ അയച്ചു കൊടുത്ത കേക്കിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. അപ്പം രണ്ട് കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വേണ്ട, നോർമലായിട്ട് നമ്മൾ ക്രീം വെച്ചിട്ട് ഫ്ലവേഴ്സ് വെച്ച് സെറ്റ് ചെയ്ത് തന്നാൽ മതിയെന്ന്. അപ്പം കഴിഞ്ഞ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതാ ഈ ഇപ്പോൾ ഞാനൊരു സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, ആ ഒരു കളർ കോമ്പിനേഷനിലാണ്. അപ്പോൾ ആ കേക്ക് അയച്ചു കൊടുത്ത ടൈമിലും ഈ കസ്റ്റമറും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്ലവേഴ്സ് ക്രീം കൊണ്ട് വെച്ചാൽ മതി, അതാണ് കുറച്ചുകൂടെ കാണാനും ഭംഗി, എന്താ പറയുക, കഴിക്കാനും കുട്ടികൾക്കായാലും ക്രീം കഴിക്കാനും ഒരിഷ്ടം ഉണ്ടാവാൻ. അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്, ഫ്ലവേഴ്സിൻ്റെ അത്ര വരുന്നില്ല എന്തായാലും. അപ്പോൾ ഇത് ആദ്യം തന്നെ നേരത്തെ താഴെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീം വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ആദ്യം വരച്ചെടുക്കുന്നത്. റോസ് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെറ്റൽസാണ്. നോർമലി പെറ്റൽസും പിന്നെ ഇതുപോലെ അടുപ്പിച്ച് വരുന്ന രീതിയിലുള്ള പെറ്റൽസും പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ മേലയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലൈറ്റ് പിങ്കിനെ കൊണ്ടും ചെയ്യുന്നുണ്ട്, പിന്നെ വൈറ്റ്. അപ്പോൾ ഈ മൂന്ന് കളർ കോമ്പിനേഷനും കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, വേറെ പീച്ച്, ഡാർക്ക് പീച്ച്, ഓറഞ്ച് ആ ഒരു ഷെയ്ഡ് വരുന്ന ഫ്ലവേഴ്സും കൊടുക്കും. അപ്പോൾ നോർമലി ആ ഒരു കേക്കിൻ്റെ അകത്ത് വരുന്നത് പലതരം കളേഴ്സിലുള്ള ഫ്ലവേഴ്സാണ്. അതായത് റോസ് ഫ്ലവേഴ്സ്, പിന്നെ ഫിയോണി ഫ്ലവേഴ്സ്, പിന്നെ ചെറിയ ഫ്ലവേഴ്സ്. അപ്പോൾ അതിനൊക്കെ മാച്ചിങ് ആയിട്ട് അതിന് ഒട്ടും കുറക്കാത്ത രീതിയിൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ടുള്ളത്. വൈറ്റും ലൈറ്റ് പിങ്കും റോസ് ഫ്ലവേഴ്സ്, ഒരു നോർമൽ ഷെയ്ഡിൽ ഫ്ലവേഴ്സും കുറച്ച് വലുപ്പത്തിലും ബാക്കി ഫ്ലവേഴ്സിന് കുറച്ച് ഡിഫറൻസ് ആയിട്ട്, പിന്നെ ഈ ഒരു 5 ഇതളുകൾ വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലവേഴ്സ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കളർ മിക്സിങ്ങും ഫ്ലവർ മിക്സിങ്ങും ഒക്കെ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ മൊട്ട് എന്നുള്ള രീതിയിലുള്ള ഫ്ലവേഴ്സ് താഴെയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. താഴെ ബേസിന് അത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലവേഴ്സായിട്ട് മാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ വെച്ച സ്ഥലത്ത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് അവിടെ നിന്നെടുത്ത് മൂവ് ചെയ്തിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് വെച്ചു. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചെടുത്തുനിന്ന് വീണ്ടും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്രീം മെൽട്ടായി പോവാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ് ആക്കിയതിന് ശേഷം ഫ്രീസറിൽ കൊണ്ടുവെക്കുക. നമ്മൾ കേക്കിൽ ഐസിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് ഫ്ലവേഴ്സ് കേക്കിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് പോയിട്ട് നമുക്ക് മാറ്റി വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നല്ല ായിട്ടുണ്ടാവും ഫ്ലവേഴ്സ്. അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ, ഡാമേജ് ആവാത്ത രീതിയിൽ നമുക്ക് ഫ്ലവേഴ്സ് വെക്കാൻ പറ്റും. പിന്നെ ഞാനിതിവിടെ ഈ ഒരു ലെയേഴ്സിലൊക്കെ സിൽവർ ഷുഗർ ബീഡ്സ് ആണ് വെക്കുന്നത്. കുറച്ചുകൂടെ വലിപ്പമുള്ള ഷുഗർ ബീഡ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് ഗോൾഡൻ ഫ്ലേക്സ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട്. കേക്ക് ഷോപ്പിലൊക്കെ കിട്ടാറുണ്ട്. ഇതൊരു പ്രത്യേകിച്ച് ഫ്ലേവേഴ്സോ ടേസ്റ്റോ ഒന്നുമില്ല, പക്ഷെ കാണാൻ നല്ല എലിഗൻ്റ് ലുക്ക് കിട്ടുന്ന ഒരു രീതിയിലുള്ള ഫ്ലേക്സ് ആണ്. അപ്പം ഇത് ഞാൻ ഇവിടെ ആ ഒരു ഷുഗർ ബീഡ്സ് വെച്ചതിൻ്റെ താഴോട്ടേക്കായിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ആ സെൻറ്ററിലുള്ളതിന് കുറച്ച് മേലോട്ടേക്കായിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്ക് വെച്ചു. പിന്നെ ബർത്ത്ഡേ കുട്ടിയുടെ പേര് ആലിയ മെഹറിന് അതുകൂടെ സെറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഫൈനൽ ലുക്കിലെത്തി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനും അതിൻ്റെ പെർഫെക്ഷനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ചെയ്തു എന്ന് വിചാരിക്കുന്നു. കസ്റ്റമറിൻ്റെ ആ ഒരു റിയാക്ഷൻ എന്താണ്, അവരുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേ വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. മാഷാല്ലാ, നല്ല അടിപൊളി ടേസ്റ്റ് കേക്ക്, സ്മൂത്ത് ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്, എല്ലാ അടിപൊളി മോഡലും. അപ്പോൾ നിങ്ങൾ കേട്ടില്ല അവരുടെ അഭിപ്രായം. അത് മാത്രമല്ല, നേരിട്ട് കണ്ടപ്പോഴാണ് എന്നോട് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. സംസാരിച്ച് സമയം പറഞ്ഞാൽ ഒരു 10 മിനിറ്റോളം അവരോട് അത് കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാക്കിങ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിംഗ് ആണ്. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ 2 ടയർ കേക്കിൻ്റെ പാക്കിങ്ങിനെ കുറിച്ച്, റിച്ച് ആയിട്ടുള്ള പാക്കിങ്ങിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമലി കേക്ക് പാക്കിങ് ചെയ്യുന്ന അതേ കേക്ക് ബോക്സ് കൊണ്ടും ചെയ്യാറുണ്ട്. ഇതുപോലെ റിച്ച് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാക്കിങ്ങും കൊടുക്കാറുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് എലിഗൻ്റ് ലുക്ക് കിട്ടും. കുറച്ച് റേറ്റാണ്, 120-130 രൂപ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പം 2 ടൈപ്പിലുള്ള ആ ഒരു പാക്കിങ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു കുട്ടിയുടെ ഫോട്ടോസും അവരുടെ ഹാപ്പിനെസ്സും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നേക്കല്ലേ.